ഡെലിഗേറ്റ്സുകളുടെ എണ്ണം കൊണ്ടും മികച്ച സിനിമകൾ കൊണ്ടും ഈ മേള സജീവമായി. നമുക്ക് ഇന്നത്തെ മേള കാഴ്ചകൾ കാണാം. Light of Asia, reel number 8. Kaliya Marathon, reel number 6. Blue Angel, reel number 7. Our Daily Bread, last reel. ഒന്നാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ 7-ാം ദിവസമായ ഇന്ന് 6-ാം ദിവസത്തേക്കാൾ ഡെലിഗേറ്റുകളുടെ പങ്കാളിത്തം ഉയർന്നു നിന്നു. എല്ലാ വിഭാഗങ്ങളിലും ഉള്ള സിനിമകളുടെ അവസാനവട്ട പ്രദർശനം നടക്കുന്ന ഇന്ന് തിയേറ്ററുകളുടെ മുന്നിൽ ഡെലിഗേറ്റുകളുടെ നീണ്ട ക്യൂ കാണാമായിരുന്നു. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ന് 62 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ മത്സരിക്കുന്ന മലയാള ചലച്ചിത്രമായ കാടുപൂക്കുന്ന നേരത്തിന്റെ അവസാനവട്ട പ്രദർശനം ഇന്ന് രാത്രി 8:30 കൈരളി തിയേറ്ററിൽ നടക്കും. സെൻസർ ബോർഡിന്റെ എതിർപ്പ് മറികടന്ന് കോടതി ഉത്തരവുമായി പ്രദർശനത്തിനെത്തിയ ജയൻ കെ ചെറിയാൻ സംവിധാനം ചെയ്ത കബോഡിസ്കേപ്പ് എന്ന സിനിമ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. ഈ സിനിമയുടെ 2-ാം വട്ട പ്രദർശനം ഇന്ന് നടക്കും. സമൂഹത്തിലുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സിനിമയാണ്. നല്ലൊരു വെല്ലുവിളി കൊടുത്ത സിനിമയായിരിക്കും. തികച്ചും മലയാള സിനിമയിൽ നല്ലൊരു സിനിമ തന്നെ തികച്ചു. ഇത്തവണ മറ്റൊരു സവിശേഷത ഹോമേജ് വിഭാഗത്തിൽ സംവിധായകൻ കമലിന്റെ പെരുമഴക്കാലം, മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ രാജീവ് രവി സംവിധാനം ചെയ്ത കമ്മട്ടിപ്പാടം, ഷാനവാസ് ബാബക്കുട്ടിയുടെ കിസ്മത് എന്നിവ പ്രദർശിപ്പിച്ചു. ചലച്ചിത്രമേളയിലെ തിരക്കുകൾക്കിടയിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ചിത്രമേളയോട് സംസാരിക്കുന്നു. ഇത്തവണ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ചലച്ചിത്രമേള, അന്തർദേശീയ ചലച്ചിത്രമേള, കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പ്രൗഢതയുടെയും ഇവയെല്ലാം തന്നെ സ്വീകരിക്കുന്ന ഒരു മനസ്സിൻ്റെയും പ്രതിസ്ഫുരണമാണ് ഇവിടെ ഉണ്ടായതെന്നാണ് എൻ്റെ വിശ്വാസം. ജനങ്ങളെ ആകർഷിക്കുന്ന കാര്യത്തിൽ, ആസ്വാദകന്മാർ എത്തിക്കുന്ന കാര്യത്തിൽ, ആസ്വാദകന്മാർക്ക് ആവശ്യമായ നിലയിലുള്ള വിഭവങ്ങൾ സമാഹരിക്കുന്നതിനൊക്കെ ഇതിലെ സംഘാടനവും സംഘാടകന്മാർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ള മത്സരം നടക്കുമ്പോൾ സ്വീകരിക്കപ്പെടേണ്ട ക്രമീകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയതുകൊണ്ട് പരാതികളൊന്നും ഇല്ലാതെ തന്നെ ഇതുവരെയും ഇതിൻ്റെ ഉന്നത നിലവാരം പുറത്തുന്ന ഒരു സ്വീകാര്യത ഇവിടെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെയധികം അഭിനന്ദനീയമാണ് ഇതിൻ്റെ സംഘാടകന്മാരെയും ഇതിൻ്റെ ഭാരവാഹികളെയും. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളീയ സംസ്കാരത്തിന് അനുയോജ്യമായ നിലയിൽ കലയെയും സാംസ്കാരിക പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുന്ന കാര്യത്തിൽ ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു മനസ്സ് അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ സംഘാടനത്തിൽ കൂടി ഉണ്ടായൊരു കാര്യം. അത് തീർച്ചയായും നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ പങ്കെടുത്ത വിദേശ രാജ്യത്തെ പ്രതിനിധികളുൾപ്പെടെ അത് ആസ്വദിക്കേണ്ട മനസ്സെല്ലാം തന്നെ നമ്മുടെ ഈ പല പ്രയാസങ്ങൾ ജനങ്ങൾക്കുണ്ടെങ്കിൽ പോലും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് അത് സ്വീകരിക്കുവാനും ഏറ്റുവാങ്ങാനും നെഞ്ചിലേറ്റാനും ഇത് ആ നിലവാരത്തിലുള്ള പരിപാടിയാണ് എന്നതുകൊണ്ട് അത് വിജയിപ്പിക്കാനാവശ്യമായ ആത്മാർത്ഥമായ സഹകരണം കൂടി നൽകുന്ന ഒരു സംഗമീയതയാണ് ഈ ആഘോഷ പരിപാടി ചലച്ചിത്രമേളയിലൂടെ ഉന്നീതമാക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് എൻ്റെ വിനീതമായ വിശ്വാസം. ഈ മേളയിലെ മറ്റൊരു പ്രത്യേകത ട്രാൻസ്ജെൻഡറുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജെൻഡർ ബെൻഡർ എന്ന സെഗ്മെൻറ്റ് കൂടി ഉൾപ്പെടുത്തിയതാണ്. ജെൻഡർ ബെൻഡർ സെഗ്മെൻറ്റിലുള്ള കബോഡിസ്കേപ്സ് എന്ന ചിത്രം ഇന്ന് പ്രദർശിപ്പിച്ചു. ചിത്രത്തിൻ്റെ സംവിധായകനായ ജയൻ ചെറിയാൻ ചിത്രമേളയോട് മനസ്സ് തുറക്കുന്നു. ഹാരിസ്, വിഷ്ണു, സിയ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഹാരിസ് സ്വർഗാനുരാഗിയായ ചിത്രകാരനാണ്. ഹാരിസ് പ്രണയിക്കുന്നത് കബഡി താരമായ വിഷ്ണുവിനെ. അവരുടെ സുഹൃത്ത് സിയ സാമൂഹ്യ പ്രവർത്തകയാണ്.
സ്ത്രീത്വവുമായി ബന്ധപ്പെട്ട ആധിപത്യ മനോഭാവങ്ങളോട് യോജിച്ചു പോകാൻ സിയ തയ്യാറല്ല. സ്വന്തമായ ഇടവും സന്തോഷവും കണ്ടെത്താൻ അവൾ പൊരുതുകയാണ്. ഫിലിം സ്ക്രീനിങ് വളരെ നന്നായിട്ട് പോയി, എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. വളരെ നല്ലൊരു ചിത്രമാണ്. സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരുപാട് അല്ലെങ്കിൽ ഇപ്പോൾ കൂടി വരുന്ന ഒരു സാഫണൈസേഷനെതിരെയുള്ള നല്ലൊരു സിനിമയാണ്. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഹൈക്കോടതി ഉത്തരവോടുകൂടി വന്ന ചിത്രം വെറുതെ ആയില്ല, ഒട്ടും നിരാശപ്പെടുത്തിയില്ല. നല്ല ചിത്രം. 21st ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ചില ചിത്രങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. Tendre et cruel, réel et surréel. സമ്പന്നവും സുഖകരവുമായ ജീവിതത്തിൽ മടുപ്പ് തോന്നിയ ഫെർഡിലാൻഡ് ഗ്രിഫൻ ആയയും തന്റെ മുൻകാമുകിയുമായ മരിയാനയോടൊത്ത് ഒളിച്ചോടുന്നു. പാരീസിൽ മരിയാനയുടെ താമസ സ്ഥലത്ത് ഒരു ജഡം കണ്ടെത്തുന്നതോടെ അവർ അവിടെ നിന്നും രക്ഷപ്പെടുകയും ഒരു ദ്വീപിൽ താമസമാക്കുകയും ചെയ്തു. അവിടെ ഫെർഡിനാൻഡ് കവിതയെഴുത്തും വായനയുമൊക്കെ ആയി കൂടുന്നു. പക്ഷെ മരിയാന അസ്വസ്ഥയാണ്. അവൾ മാഫിയ സംഘാംഗമായ തന്റെ സഹോദരനെ കാണാനായി തിരിക്കുന്നു. ലൈംഗികതയോടുള്ള അഭിനിവേശവും ചതിയുമെല്ലാം വിശകലന വിധേയമാക്കുന്ന ഈ ചിത്രത്തെ അവസാനത്തെ റൊമാന്റിക് ജോഡികളുടെ കഥ എന്നാണ് ഗൊദാർദ് വിശേഷിപ്പിച്ചത്. Un bateau à voile, comme dans les romans de Stevenson. Un ancien bordel, comme dans les romans de Faulkner. ഒരു ക്രൊയേഷ്യൻ ആക്ഷേപ ഹാസ്യ ചിത്രം. ക്രെസോ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലെത്തി നിൽക്കുന്ന മധ്യവയസ്സിലേക്ക് അടുത്ത ഒരു ബയോളജിസ്റ്റാണ്. ജോലിയില്ല, ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്ത ഒരു വിവാഹ ബന്ധത്തിൽ കുടുങ്ങിക്കിടപ്പാണ്. ഒരു മകനുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. പുനർവിവാഹം ചെയ്യാതെ പുതിയ പങ്കാളികളെ തേടുന്നവർക്ക് സൈനിക പെൻഷൻ നൽകില്ലെന്ന് സർക്കാർ തീരുമാനിക്കുന്നു. ഒട്ടും ജനകീയമല്ലാത്ത ഈ തീരുമാനം നടപ്പാക്കാൻ പുതിയ വകുപ്പ് വേണം. മിനിസ്ട്രി ഓഫ് ലവ് അഥവാ സ്നേഹ മന്ത്രാലയം വരുന്നു. പുതിയ നിയമം ലംഘിക്കുന്നവരെ കണ്ടെത്തുകയാണ് പ്രധാന ജോലി. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ക്രെസോ അമ്മായി അച്ഛന്റെ നിർദ്ദേശപ്രകാരം ഇതിന്റെ ഭാഗമാകുന്നു. അതേസമയം ഉന്മാദിയായ ക്രെസോയുടെ പങ്കാളി സിക്കി അയാളുടെ എല്ലാ കാര്യങ്ങളുടെയും താളം തെറ്റിക്കുന്നു. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ മഹേഷ് പഞ്ചു ചിത്രമേളയോട് സംസാരിക്കുന്നു. 21st IFFK മേളയിലെ ചിത്രങ്ങളുടെ മികവ് കൊണ്ടും കാണികളുടെ ബാഹുല്യം കൊണ്ടും ശ്രദ്ധേയമായി കഴിഞ്ഞു. വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു മേളയായിരുന്നു ഇത്തവണ സംഘടിപ്പിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിച്ച ഒരു മേളയാണ്. അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ അവർക്ക് വേണ്ടി പ്രത്യേകം ഡെലിഗേറ്റ് പാസുകൾ, അവരുടെ വിഷമതകളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ഈ മേള അംഗീകരിച്ചു. അവർക്ക് വേണ്ടിയിട്ട് ജെൻഡർ ബെൻഡർ എന്നുള്ള ഒരു ടൈറ്റിലിൽ പ്രത്യേക അവരുടെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന, അവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സിനിമകൾ ജെൻഡർ ബെൻഡർ എന്നുള്ള പാക്കേജിൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നെ കേരളപ്പിറവിയോടനുബന്ധിച്ച് 60th പൂർത്തിയാക്കുന്ന കേരളത്തിൻ്റെ പിറവിയെ സംബന്ധിച്ച് വജ്രകേരളം എന്നുള്ള ഫോക്ക് ഫെസ്റ്റിവൽ മെയിൻ വേദിയായ ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിച്ചിരുന്നു. ഓരോ ദിവസവും കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങൾ, നാടോടി പരിപാടികൾ ഇവിടെ അരങ്ങേറുന്നുണ്ട്. നല്ല ജനപിന്തുണയാണ് ആ വജ്രകേരളം ഫോക്ക് ഫെസ്റ്റിവലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ തിയേറ്ററുകളും ജനബാഹുല്യമാണ്. സാധാരണ ആദ്യത്തെ ഒരു 4 or 5 ദിവസം കഴിഞ്ഞാൽ ഡെലിഗേറ്റ്സുകളുടെ കുറവാണ് വന്നിരുന്നത്. പക്ഷേ ഇന്ന് 6th പോലും എല്ലാ തിയേറ്ററുകളിലും ജനബാഹുല്യമാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ മേളയുടെ ചിത്രങ്ങളുടെ മികവ് തന്നെയാണ്.
അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ കമൽ സാർ നേതൃത്വം നൽകുന്ന ചലച്ചിത്ര അക്കാദമി മികച്ച രീതിയിലാണ് ഈ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങിങ്ങും ചില അപശബ്ദങ്ങൾ ഉണ്ടായതോ ചോദിച്ചാൽ ഈ മേള പരിപൂർണ വിജയം തന്നെയെന്ന് അവകാശപ്പെടാം. ചലച്ചിത്രമേളയിലെ ജൂറി ഫിലിം വിഭാഗത്തിൽ വെഡിംഗ് ഇൻ ഗലീലിയോ പ്രദർശിപ്പിച്ചു. ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം. ഇന്ന് രാവിലെ നീള തിയേറ്ററിലെ വെഡിംഗ് ഇൻ ഗലീലി എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമാണ് കണ്ടത്. 87 റിലീസായ ഒരു ഫിലിമായിരുന്നു, ഒരു പലസ്തീനിയൻ ഫിലിം. രണ്ട് കൾച്ചറുകൾ തമ്മിലുള്ളൊരു വെഡിംഗ് ആയിരുന്നു അതിൻ്റെ സ്റ്റോറി. ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രൊഡക്ഷനാണ് അതിൻ്റെ. ഒരു വെഡിംഗ് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണെന്ന് നമുക്ക് തോന്നില്ല. ആ ഒരു അവിടെ ഉള്ളൊരു വെഡിങ്ങിൽ ഇവർ പോയി ഷൂട്ട് ചെയ്താന്ന് തോന്നുന്നു. ഒരു കർഫ്യൂ, ഒരു മിലിറ്ററി കർഫ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഇടയിൽ ഇവരൊരു ഭയങ്കര എക്സ്ട്രാവഗൻ്റ് ആയിട്ടുള്ളൊരു വെഡിങ് നടത്തുന്നതും അതിലേക്ക് ഇവിടുത്തെ മിലിറ്ററിയിലെ ഗവർണറെ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഇടയിൽ ഈ ഗവർണറെ ആംബുഷ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ ആ ഒരു സമയത്തെ വുമൺ എങ്ങനെയായിരുന്നു, വുമണിൻ്റെ അവിടുത്തെ ലേഡീസിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, ചാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ആയിരുന്നു ഒരു പെൺകുട്ടിയുടെ ഡിഗ്നിറ്റിയെ കാണിക്കുന്നത്, അതായിരുന്നു വെർജിനിറ്റി. ആ ഒരു ടോപ്പിക്കും ചെറുതായിട്ട് സെറ്റിലായിട്ട് ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. ഫിലിമിന് നല്ല റെസ്പോൺസ് ആയിരുന്നു. ഡയറക്ടർ തന്നെ പറഞ്ഞു ഇത്രയും ക്രൗഡ് പ്രതീക്ഷിച്ചില്ല എന്ന്. എന്തായാലും ഞാൻ എൻജോയ് ചെയ്തു. ഗുഡ് മൂവി, നല്ലൊരു സാമൂഹ്യ പ്രസക്തിയുള്ളൊരു സബ്ജക്റ്റാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ചിന്തിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. IFFK 2016 ഒരു ഇതുവരെ സോഫാർ സോഗുട്ടെന്ന് പറയുന്നത് പോലെ നല്ലൊരു വിജയം തന്നെ ആയിരുന്നു. ഇത്രയും നാളത്തെ ഒരു ഇത് ഞാൻ കഴിഞ്ഞ ഇത് തുടങ്ങിയ അന്ന് ആ ഫസ്റ്റ് എഡിഷൻ തൊട്ട് ഇപ്പോൾ കൂടെ ഉണ്ട്, അതിൻ്റെ കമ്മിറ്റികളിലും എല്ലാത്തിലും ഉണ്ട്. പക്ഷേ വളരെ നല്ല പ്രവർത്തനമാണ് ഇപ്പോൾ ഈ ഭരണസമിതിയും ഇപ്പോൾ ഈ ചെയർമാൻ്റെയും കീഴിൽ ഈ ഒരു ചലച്ചിത്രമേള വളരെ ഗംഭീരമായി തന്നെ അവർ നടത്തിക്കൊണ്ടു പോകുന്നു. അധികം അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ അതെല്ലാം ഒരു ചെറിയ പ്രശ്നം, അതൊരു വലിയ പ്രശ്നമാക്കിയിട്ട് കാണുന്നില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. മറ്റ് മുന്നേയുള്ള മേളകളിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അവർ ഈ മേള ഗംഭീര വിജയമാക്കി തീർക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. ഈ മേളയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തെ കുറിച്ചും സിനിമകളെ കുറിച്ചും പ്രശസ്ത വ്യക്തികളുടെ അവലോകനം. ഓരോ വർഷം കഴിയും തോറും സിനിമ ചലച്ചിത്ര പ്രേമികളുടെ പ്രേക്ഷകരുടെ തിരക്ക് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വിജയമായി നമുക്ക് പറയാനായിട്ട് കഴിയുന്നു. അപ്പം അതിൻ്റെ നമ്മുടെ തിയേറ്ററിൻ്റെ അപര്യാപ്തതകളൊക്കെ പലതും മുൻനിർത്തിയിട്ടാണെങ്കിൽ പോലും വളരെ നല്ല സിനിമകൾ കാണിക്കുവാനായിട്ട് ഈ വർഷം സാധിക്കുന്നു. കൂടുതൽ തിയേറ്ററുകളോടുകൂടിയുള്ള ഒരു സജ്ജീകരണത്തിനെക്കുറിച്ച് അക്കാദമി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. എങ്കിൽ പോലും കൂടുതൽ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ തന്നെ അല്ലെങ്കിൽ ലോക സിനിമ വേദികളിൽ IFFK ഒരു ചർച്ചയായി മാറും. കാരണം അത്ര അസാമാന്യമായ ഒരു വളർച്ചയിലേക്കാണ് ഈ ചലച്ചിത്രോത്സവം പോകുന്നത്. 1895 സ്വവർഗാനുരാഗികളെക്കുറിച്ചുള്ള ഒരു ചിത്രം ലോകത്താദ്യമായി ജർമ്മനിയിൽ നിർമ്മിച്ച് പുറത്തു വരുന്നത്. ആ ചിത്രത്തിന് സ്വാഭാവികമെന്നോണം ഒട്ടനവധി പ്രതിഷേധങ്ങളും ഉടലെടുത്തു. പിന്നീട് 1933 നാസികൾ ഈ ചിത്രത്തെ തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു. ചിത്രത്തിൻ്റെ എല്ലാ പ്രിൻ്റുകളും ഇല്ലാതാക്കി. ഇപ്പോളിതാ ജെൻഡർ ബെൻഡർ എന്ന ഒരു വിഭാഗം തന്നെ ഇവിടെ ഈ IFFK ഫെസ്റ്റിവലിലുണ്ട്. ലെസ്ബിയൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഹോമോസെക്ഷ്വാലിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ കുറിച്ചുമൊക്കെയുള്ള ചിത്രങ്ങൾ അനവധി ലോകത്തുണ്ടാകുന്നുണ്ട്. ഇവിടെ ക്വിക്ക് ചേഞ്ച് എന്ന ചിത്രം ഒരു ഫിലിപ്പൈൻസിൽ നിന്ന് വന്നിട്ടുള്ള ചിത്രമാണ്. ഫിലിപ്പൈൻസിലെ മനിലയിൽ ഇത്തരത്തിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട് ജീവിക്കുന്ന അനവധി ആളുകളുണ്ട്. അവരുടെ മുഖ്യ വരുമാന മാർഗം എന്ന് പറയുന്നത്
ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായി നടത്തുന്ന സൗന്ദര്യ മത്സരങ്ങളും അവരുടെ സ്റ്റേജ് ഷോകളുമാണ്. അത്തരം മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്തുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് ആവശ്യമായ അവരുടെ അവയവങ്ങൾക്കാവശ്യമായ വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ, വലിപ്പക്കൂടുതലൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വകാര്യമായി നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ വീടുകളിൽ ചെന്ന് ഹോം സർവീസായി ചെയ്തു കൊടുക്കുന്ന, അത് ഉപജീവനമായി മാർഗമാക്കി നടത്തുന്ന സ്ത്രീകളുമുണ്ട്. മൊത്തത്തിൽ ഇത്തരത്തിൽ ഉള്ള ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കൂട്ടായ്മകൾ, അവരുടെ സ്റ്റേജ് ഷോകൾ, സൗന്ദര്യ മത്സരങ്ങൾ, ഇതെല്ലാം തന്നെ അവരെ വല്ലാതെ ഉന്മാദാവസ്ഥയിൽ കൊണ്ടു നടക്കുന്ന ഒരു ജീവിതം തന്നെയാണ് എന്ന് തുറന്ന് കാണിക്കുന്നുണ്ട് ഈ ചിത്രത്തിലൂടെ. പിന്നീട് ഇത്തരത്തിൽ അവയവമാറ്റങ്ങൾക്കും മറ്റുമായി ചെല്ലുന്ന, ഒട്ടും നിയമവിധേയമല്ലാത്ത രീതിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിനെ തുടർന്നുണ്ടാകുന്ന അപകടങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതാണ് ഈ ചിത്രം വെളിവാക്കുന്നത്. അത്തരമൊരു ചിത്രമാണ് ക്വിക്ക് ചേഞ്ച് എന്ന ഫിലിപ്പീൻസിൽ നിന്നും വന്ന് ഇവിടെ ജെൻഡർ ബെൻഡർ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഈ ചിത്രം. ജെൻഡർ ബെൻഡർ എന്ന വിഭാഗത്തിൽ വേറെയും സിനിമകൾ ഇത്തരത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ക്വിക്ക് ചേഞ്ച് എന്ന സിനിമയെക്കുറിച്ചാണ് പറയാനുള്ളത്. നൈറ്റ് ക്ലാസിക്സ് വിഭാഗത്തിൽ കെ ജി ജോർജിന്റെ സ്വപ്നാടനം പ്രദർശിപ്പിച്ചു. സിനിമ കാണാനായി നിരവധി ഡെലിഗേറ്റ്സുകളാണ് എത്തിച്ചേർന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1975 ദേശീയ സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ റാണി ചന്ദ്ര, ഡോക്ടർ മോഹൻദാസ്, സോമൻ, മല്ലിക സുകുമാരൻ തുടങ്ങിയവർ അഭിനയിച്ച കെ ജി ജോർജിന്റെ സ്വപ്നാടനം എന്ന ചിത്രം നൈറ്റ് ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചു. രണ്ട് തെഗ് കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. താൻ കേറി വരുന്ന വരവ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ചലച്ചിത്രമേളയിലെ നാളത്തെ പ്രധാന ചിത്രങ്ങൾ. കെൻ ലോച്ച് എന്ന സംവിധായകന് അന്താരാഷ്ട്ര സ്വീകാര്യത ലഭിച്ച ചിത്രങ്ങളിലൊന്ന്. തൊഴിലാളി വർഗത്തിലെ ഒറ്റപ്പെട്ടു കഴിയുന്ന യോർക്ക് ഷെയർ ബാലനായ ബില്ലിയുടെ ജീവിതം ഒരു കോമിക് പുസ്തകം വായിക്കുന്നതോടെ മാറിമറിയുന്നതാണ് കഥ. തുടർന്ന് അവന് അപ്രതീക്ഷിതമായി ഒരു കെസ്റ്റൽ പക്ഷിയുടെ കുഞ്ഞിനെ ലഭിക്കുന്നു. പക്ഷിയെ വളർത്താനുള്ള ബില്ലിയുടെ ശ്രമവും പക്ഷിയെ പരിശീലിപ്പിക്കുന്നതിനായി പുസ്തകങ്ങൾ മോഷ്ടിക്കുന്നതുമെല്ലാം കഥയെ രസകരമായ അനുഭവമാക്കി മാറ്റുന്നു. You see, if you're not like the others, if you simply don't belong, then you have to manage alone. Casper! Alone. Unless you have a friend like Kes. Come on, Kes. Come on, then. A very special friend who doesn't mind that you're different. But
prefects looking all over the school for you. Well, I went out then, sir, for a breath of fresh air. And where are you going now? Employment office, sir. Field interview? Well, get off then, lad. And God help your future employer. What makes Billy Casper the way he is? What's wrong with the boy? Perhaps it's a secret. A secret shared only with Cass. Casper! Casper! Yeah. Always somebody, isn't it, eh? Somebody who wants to be awkward. Just like you, Casper. Casper, you make me sick. Every lesson it's the same old story. You've begged and borrowed and skived and scrounged. You might think it's funny. You might think he gets what's coming to him. You might be wrong. താൻ കൊലപ്പെടുത്തിയ മാനിന്റെ വായിൽ ഒരു വിശുദ്ധ കല്ലുണ്ടായിരുന്നുവെന്ന തിരിച്ചറിവ് ടിബറ്റൻ നാടോടി യുവാവായ തായ്ബെന്നിനെ ദീർഘവും പ്രയാസകരവുമായ ദൗത്യത്തിലേക്ക് നയിക്കുന്നു. കല്ല് തിരികെ നേടാനാണ് അയാളുടെ ശ്രമം. പിടിവാശിക്കാരിയായ ജോവാൻ എന്ന യുവതിയും പൂ എന്നയാളും തായ്ബെന്നിനോടൊപ്പം ചേരുന്നു. ഞാൻ ഇന്നത്തെ ചിത്രമേള ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം.